السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين. പ്രിയമ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അടുത്ത് സൂചിപ്പിക്കുന്ന വൃക്ഷം, മൂന്നാമതായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന വൃക്ഷം, സത്യനിഷേധികളുടെ ഉപമയായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വൃക്ഷമാണ്. നമുക്കറിയാം, സൂറത്ത് ഇബ്രാഹിം 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിശുദ്ധമായ കെലിമത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കെലിമത്തിന് ഒരു ഉപമ പറഞ്ഞത് പരിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണ്. അത് ഈന്തപ്പനയാണ്. അതിൻ്റെ അടിവേരുകൾ സ്ഥിരപ്പെട്ടതും ശിഖരങ്ങളിൽ മേപ്പോട്ടുയർന്നുപോയതുമാണ്. എന്നാൽ രണ്ടാമത് 36-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് മോശമായ വാചകങ്ങൾക്ക് ഒരു ഉപമയാണ്. കുഫറിൻ്റെ വാചകം, ഇർത്തിദാദിൻ്റെ, എരിദ്ധത്തിൻ്റെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ, നിഫാക്കിൻ്റെ, കാപട്യത്തിൻ്റെ ഒക്കെ വാചകങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കഷജറത്തിൻ ഖബീസത്തിൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമസലു കലിമത്തിൻ ഖബീസത്തിൻ, മോശമായ വാചകത്തിൻ്റെ ഉപമ, കഷജറത്തിൻ ഖബീസ, മോശമായ വൃക്ഷം പോലെയാണ്. അടിവേര് യാതൊരു നിലയിലുമുള്ള ബലമില്ലാത്ത, തായ്വേരിന് ശക്തിയില്ലാത്ത, ഏത് നിമിഷവും കടപുഴകി വീഴാൻ അടുക്കുന്ന, അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടുമ്പോൾ, പിഴുതെറിയപ്പെടുമ്പോൾ നിഷ്പ്രയാസം അത് കടപുഴകി വീഴുന്ന മോശമായ ഒരു വൃക്ഷത്തെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു തആല കുഫറിന്റെ വാചകങ്ങൾക്ക് ഉപമ പറയുകയാണ്. നമുക്കറിയാം, ഇതിനെ മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഹല്ലല എന്ന് പറയുന്ന ഒരു വൃക്ഷത്തോടാണ്. അത് ആട്ടങ്ങ എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. വളരെ കൈപ്പേറിയതും എന്നാൽ വളരെ പെട്ടെന്ന് പിടിച്ച് പിഴുത് കളയാൻ പറ്റുന്നതുമായ ഒരു സംഗതിയാണ് ആട്ടങ്ങ. അതിൻ്റെ കായ്ക്കൽ വളരെ അരോചകമാണ്. മനുഷ്യന് അരുചിയുള്ള ആ കായ്ക്കനികൾ ഈ ആട്ടങ്ങ എന്ന് പറയുന്ന മരത്തിൽ നിന്നല്ലെങ്കിൽ ആ പടർന്ന് പന്തലിക്കുന്ന അടിവേരിന് ബലമില്ലാത്ത ആ ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒരിക്കലും സ്ഥിരതയില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ്റെ ഹൃദയം പടയ്ക്കുകയും അവൻ്റെ ഹൃദയത്തിന് ചാഞ്ചാട്ടമുണ്ടാവുകയും ചെയ്യുന്നു. മുകളിലേക്ക് ശിഖരങ്ങൾ വീശുന്നില്ല എന്നതുപോലെ ഒരു സൽക്കർമ്മങ്ങളും ആകാശത്തിലേക്ക് കയറിപ്പോകുന്നില്ല. ഒപ്പം ഈന്തപ്പനയാണെങ്കിൽ എല്ലാവർക്കും തൂത്തി ഉക്കുലഹ കുല്ലഹൈൻ, നല്ല മനോഹരമായ പഴങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. വിശ്വാസി അങ്ങനെയാണ്. പക്ഷെ ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കായ് പോലും കൈപ്പേറിയതാണ്, ഉപയോഗശൂന്യമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇതാണ് സത്യനിഷേധികളുടെ ഉപമയായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. മോശമായ ഒരു വൃക്ഷം എന്നാണ് അല്ലാഹു തആല മൂന്നാമതായി പരിചയപ്പെടുത്തുന്ന വളരെ മോശമായ വൃക്ഷം. അല്ലാഹു ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.